സഹോദരാ, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്. ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്, അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛൻ, ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി, മുണ്ടു വരയ്ക്കും, ഓടിക്കൂ. ഡോണ്ടു ഡോണ്ടു, എനിക്ക് അളിയനെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. പോട്ടി പട്ടി, പോ പട്ടി, പോട്ടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ കൊടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർത്ത് തരോ? തരാം. അവൻ എന്റെ മുണ്ടുരിഞ്ഞു. ഇവിടെ കുഞ്ഞവറ, എടാ കുഞ്ഞവറ, എന്തോ ഒന്ന് ഇത്രയും വരെ വന്നേ. ദേ വരണ്, മുട്ടമായിരുന്നു താഴെ പോയി. കുഞ്ഞവറ, അങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വരണ്ട. എന്താണ് ഉണ്ണി, എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ അപ്പ അച്ഛനും ഉണ്ണീശോയ. അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് എന്തായി? ആ പള്ളിയിലെ അച്ഛൻ മുണ്ട് കുറച്ചപ്പോ അതൊക്കെ തൃപ്തിയായില്ലേ? ചേടാ, ഇടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്തോ നടക്കുന്ന അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ. കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷെ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാവുമ്പോ ശരിയായിക്കോളും. എന്റെ കാരണോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നടന്നേണ്ട. അച്ഛാ, പിച്ചക്കാരി വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണ. ക്ലാസ്സിൽ കയറിക്കോ. പാവം, എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, അതെങ്കി തരൂ. അച്ചോ, ഓ എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ?
അതേ നിവേദനം. അതിന്റെ ബാക്കി ആരാച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ, ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യം അല്ല നിവേദനം. അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷ്. എല്ലാം മാറ്റം നോക്കിക്കോളും മാഷേ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി, അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട്. അപ്പോഴും അരയ്ക്കാൻ ആള് മാറ്റിപ്പിടി വിളിച്ചു പോടെ. അരയ്ക്കാൻ ആള് വേണ്ടെന്ന്? അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വിളിച്ചപ്പാടെ, ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷ് ഒന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉരുളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കട്ടെ. ആർന്നോരെ ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ, അരെ പോരെ, ഒന്നങ്ങനെ തന്നാലുണ്ടല്ലോ. ഉമ്മത്തൊരാം രാക്ഷസി, ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടിന്ന് പറയാ, അപ്പൊ പഞ്ചാരക്ക എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ചോ, ഈ മരപ്പെട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്ക? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ. ചക്കരക്ക് ഞാൻ എടുത്തോ. നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ, അറ്റ മാംസ രസായനത്തിനാ. എന്തേ കൺഫ്യൂഷനായ? ഓമിനെ കുട്ടേട്ടാ, എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കോ. പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചാക്ക. ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്ക എന്ന് പറഞ്ഞ പഞ്ചാറുണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല, ഒന്ന് താങ്ങ്. ഇതിന് ഒറ്റ താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് രണ്ടിയാക്ക് നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചേക്കാനല്ല ഒടുക്കത്തെ കാലും. പക്ഷെ കൈപ്പുണ്ണി എന്ന് പറയുന്നത് മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, എന്താ തല പൊതിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ? കമ്പിപ്പാരം മതിയാ ബ്രദർ. തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം, അത് സ്ത്രീധനം പോലും തരാണ്ട്.